നമ്മുടെ കഴിവുകൾ എന്താന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ വിജയിക്കുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഇന്ന് എൻ്റെ കൂടെ മലയാളത്തിലെ സാഹിത്യകാരിയായ ശ്രീ ശ്രീകുമാരി രാമചന്ദ്രനാണുള്ളത്. നമസ്കാരം മാം. നമസ്കാരം. മാമിനോട് വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഏത് പ്രായത്തിൽ അല്ലെങ്കിൽ ആദ്യമായി എഴുതിയത് എന്താണെന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? അതിപ്പോഴും കയ്യിലുണ്ട്? ഞാൻ കുറച്ച് പ്രായമായിട്ട് എഴുതി തുടങ്ങിയ ഒരാളാണ്. ഞാൻ എഴുതുമ്പോൾ 38-ാമത്തെ വയസ്സിലാണ് എഴുതി തുടങ്ങിയത്. അത് കയ്യിലുണ്ട്. അതൊരു പൈങ്കിളിക്കഥയായിരുന്നു. അപ്പൊ കുഞ്ഞിലെ ഈ സാധാരണ നമ്മൾ പറയാറുണ്ട്, കയ്യിൽ നമ്മുടെ ഉള്ളിലൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചെറുതിലേ മുതൽ എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കും. അത് നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഒരാൾ അത് കണ്ടുപിടിക്കും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, വീട്ടിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ച ഒരാൾ അങ്ങനെ ആരാണ്? അത് വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു എൻ്റെ അമ്മ. പക്ഷെ കണ്ടുപിടിച്ചത് എന്നിലുള്ള ആ ഒരു എന്താ നർത്തകി എന്നുള്ള നിലയ്ക്കുള്ളൊരു ടാലൻറ്റും ഒരു ഗായിക എന്നുള്ളൊരു ടാലൻറ്റുമാണ് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് കാലിൽ ചിലങ്കയുണ്ട്. അങ്ങനെ നൃത്തം പഠിച്ചു, യുവജനോത്സവ വേദിയിലൊക്കെ സമ്മാനമൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് കോളേജിൽ എത്തിയപ്പോഴേക്കും നൃത്തം കുറേശ്ശെ കുറച്ചിട്ട് സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോഴും നന്നായിട്ടുള്ള പെർഫോമൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ, ഇപ്പോൾ സിനിമയിലൊക്കെ പാടണേ അന്നത്തെ കാലത്ത് വെച്ചാൽ അത് അത്ര ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാവാം എല്ലാം, അതുവരെ വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. വളരെ നേരത്തെ കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ പ്രയോറിറ്റീസൊക്കെ നമ്മൾ മാറിപ്പോവില്ലേ. അങ്ങനെ സംഗീതവും കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഏകദേശം ഒരു ആക്ടിവിറ്റി ഇല്ലാതെ ഒരു 20 കൊല്ലം. അതാണ് ഞാൻ പറഞ്ഞത്, അപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഇപ്പം നമുക്കുള്ളിൽ എന്തെങ്കിലും ഒരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു വെൻറ്റ് കൂടിയേ തീരുമാണ്. അതിങ്ങനെ ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കും. അങ്ങനെ അത് പുറത്തേക്ക് വന്നത് സാഹിത്യമായിട്ടാണ്. അങ്ങനെയാണ് ഞാനൊരു എഴുത്തുകാരിയായത്. പിന്നീട് എപ്പോഴെങ്കിലും വളർന്ന് വലുതായി കല്യാണം കഴിഞ്ഞു, ഇപ്പം സാഹിത്യം കൂടെ ഉണ്ടെങ്കിലും എന്തെങ്കിലും മാം തോന്നിയിട്ടുണ്ടോ, വീണ്ടും ചിലങ്ക അണിയണം അല്ലെങ്കിൽ ഒരു ഇത്ര ആളുകളുടെ മുമ്പിൽ സ്റ്റേജ് ഒരു പെർഫോം ചെയ്യണം അങ്ങനെയൊക്കെ താല്പര്യം? ചിലങ്ക അണിയണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും. പക്ഷേ പാട്ട് കൊണ്ട് നടക്കാൻ പറ്റാത്തല്ല വലിയ സങ്കടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പാട്ടിന് വീണ്ടും ഒരു സാധുവൊക്കെ ചെയ്ത് ഓഡിഷനൊക്കെ ചെയ്ത് പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലെയും ദൂരദർശൻ്റെയും ബി ഹൈ ഗ്രേഡ് നേടി ഞാൻ പാട്ടിനെ തിരിച്ചു പിടിച്ചു. അതെനിക്ക് തന്നെ അതൊരു അത്ഭുതമായി. ഞാൻ വിചാരിച്ചിരുന്നില്ല അങ്ങനെ എനിക്ക് പാട്ട് തിരിച്ച് പിടിക്കാൻ സാധിക്കുന്നു. പിന്നെ വേദികളിലൊക്കെ കുറേ പെർഫോം ചെയ്തു, അങ്ങനെ കുറേ എൻ്റെ സംതൃപ്തി ആവോളം ചെയ്തു. ഇപ്പോൾ പാട്ടിൽ ആക്റ്റീവല്ല? ഇപ്പോൾ പാട്ടിൽ അത്ര ആക്റ്റീവല്ല. ഒരുപാട് കഥകൾ, ചെറുകഥകളാണെങ്കിലും നോവലാണെങ്കിലും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഈ തർജ്ജിമ ചെയ്യുക, ഐതിഹ്യമാല ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തു. അപ്പോൾ ഒരു ആൾ എത്ര തവണ തർജ്ജിമ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഗ്രന്ഥം വായിക്കണം? നമ്മൾ ഈ തർജ്ജിമ ചെയ്യുക, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ തർജ്ജിമ ചെയ്യലല്ലേ എത്ര എളുപ്പമുള്ള പണിയാണ്. പക്ഷെ ഞാൻ ആലോചിക്കും ഓരോ വരിയും ഓരോ വാക്കും വിടാതെ വേണ്ടേ തർജ്ജിമ ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണത്? ഈ തർജ്ജമ എന്നുള്ള പ്രയോഗത്തോട് അതൊന്നും എനിക്ക് അതൊന്ന് വിശദീകരണം ആവശ്യമുണ്ട്. അതായത് തർജ്ജമ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരം നമ്മളെന്തോ വേറൊരാൾ എഴുതി വെച്ചിരിക്കുന്നു, അതങ്ങനെ തന്നെ വേർഡ് ബൈ വാക്കിന് വാക്ക് നമ്മളിങ്ങനെ മലയാളത്തിലാക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷിലാക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലാക്കണം. വാസ്തവത്തിൽ അതിനെ തർജ്ജമ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ക്രിയേഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാമായണത്തിൻ്റെ കാര്യം തന്നെ എടുക്കൂ. രാമായണം ആദ്യം എഴുതിയിരിക്കുന്നത് പൈശാചി ഭാഷയിലാണ്. ആ പൈശാചി ഭാഷയിൽ നിന്ന് വേദകാലമായപ്പോഴേക്കും അതിന് സംസ്കൃതത്തിൽ ഒരു എന്താ പറയുക, ഒരു രൂപമാറ്റം, ഒരു ട്രാൻസ്ക്രിയേഷൻ ഉണ്ടായി. അതുണ്ടായത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അത് പിന്നീട് പ്രാദേശിക ഭാഷകളിലൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടു. രാമായണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ആദ്യം അതിന് നമ്മുടെ ഇന്ത്യൻ പ്രാദേശിക ഭാഷയിൽ ഉണ്ടായ തർജ്ജമ ആസാമീസ് ഭാഷയിലാണ്. അപ്പം അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ഭാഷ ലോക ഭാഷകളിലൊക്കെ ഈ ട്രാൻസ്ക്രിയേഷൻ നടത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അപ്പം അതുകൊണ്ട് തർജ്ജമ എന്ന് ചിലവർ അതിനെ കുറച്ചൊരു വില കുറച്ച്. ഇപ്പം എൻ്റെ ഐതിഹ്യമാലയുടെ കാര്യത്തിൽ തന്നെ ഐതിഹ്യമാലയ്ക്ക് ആദ്യമായിട്ടൊരു സമ്പൂർണ്ണ തർജ്ജമ എഴുതിയ ആൾ ഞാൻ തന്നെയാണ്. അങ്ങനെ ചിലവർ കുറച്ച് ഓ അത് തർജ്ജമയല്ലേ എന്നുള്ള മട്ടിലൊരു വർത്തമാനം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് അതാണ്. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മളിത് ബൈ ഹാർട്ട് ചെയ്യണം, ഈ ഒരു ഗ്രന്ഥം ഇത് തർജ്ജമ ചെയ്യണം അല്ലെങ്കിൽ തർജ്ജമല്ല ആയിക്കോട്ടെ അത് ചെയ്യണമെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ വായിക്കണം, എത്രത്തോളം നമ്മൾ അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരണം? ഇപ്പോൾ ഉദാഹരണം ഐതിഹ്യമാല തന്നെ എടുക്കാം. എൻ്റെ ഓർമ്മയായ കാലം തൊട്ട് എന്ന് വെച്ചാൽ ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ഹൈസ്കൂൾ കാലം തൊട്ട് ഞാൻ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഐതിഹ്യമാല. ഏത് ഓരോ ആവർത്തി ഓരോ പുതിയ ഒരു അനുഭവം, ഒരു പുതിയൊരു അനുഭൂതി നമുക്ക് കിട്ടുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അത് കാരണം അത് തർജ്ജമ ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിയേഷൻ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ ഒരൊറ്റ വായന എനിക്ക് വേണ്ടി വന്നത്, ഒരൊറ്റ വായന മതിയായിരുന്നു. അതേസമയം വേറെ ഇപ്പം ഞാൻ ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ കാര്യം പറഞ്ഞു,
അത് രണ്ട് മൂന്ന് ആവർത്തി വായിച്ചു. അത് പക്ഷേ ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് മൂന്ന് ആവർത്തി വായിക്കേണ്ടി വന്നു. പക്ഷെ ചില പുസ്തകമൊന്നും, ഇപ്പോൾ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ബായിയുടെ ഒരു പുസ്തകമുണ്ട്, കേരള കൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അത് ഞാൻ തർജ്ജമ ചെയ്തു മലയാളത്തിലേക്കാക്കി. അപ്പോൾ അത് എനിക്ക് അങ്ങനെ അധികം വായിക്കണം, ഒരു പേജ് വായിച്ചു അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ഒരു ചാപ്റ്റർ വായിച്ച് അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിച്ചൊരു പുസ്തകമാണ് ഗ്ലിംസസ് ഓഫ് കേരള കൾച്ചർ. നോവലും ഫിക്ഷൻസും ഒക്കെ എഴുതുന്നുണ്ടല്ലോ, ഏതാ കൂടുതൽ സന്തോഷം തരുന്നത്, എഴുതി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എന്തെഴുതുമ്പോഴാണ്? നോവൽ ഞാൻ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. എനിക്ക് എന്താ വെച്ചാൽ അതിനുള്ള ഒരു സാവകാശം, നോവൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും മാറിയിരിക്കുകയും നമുക്ക് അതിന് വേണ്ട ഒരു കോൺസെൻട്രേഷനൊക്കെ വേണം, അതിനുവേണ്ടി തയ്യാറെടുപ്പൊക്കെ നല്ലോണം മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് വേണം, ഒരുപാട് സമയവും വേണം, ഒരുപാട് സമയം വേണം. പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഭൂമിക നഷ്ടപ്പെടാതെ നോക്കണം നോവൽ എഴുതുമ്പോൾ. അതേസമയം ചെറുകഥാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തെ അല്ലെങ്കിൽ പത്ത് ദിവസത്തെ ചിലപ്പോൾ രണ്ട് ദിവസത്തേക്കാ ഒരു മാറിയിക്കല്, അത് വീട്ടിൽ തന്നെ മാറിയിരുന്നാലൊക്കെ സാധിക്കുന്ന ഒരു കാര്യം. അപ്പം എനിക്ക് ഏറ്റവും അധികം സംതൃപ്തി കിട്ടുന്നത് ചെറുകഥ എഴുതുമ്പോൾ തന്നെയാണ്. പൊതുവെ പറയാറുണ്ട് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ഒരു കൾച്ചർ മാറി വന്നുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ നിന്നും, അതായത് ചെറിയ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശി അമ്മ, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ബുക്ക് വായന ഇല്ലാണ്ട് വരണം. അത് മാത്രമല്ല മുത്തശ്ശിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും എല്ലാവരും ബിസിയാ സീരിയലിൻ്റെ മുമ്പിലും, പിന്നെ ലാപ്ടോപ്പ് വെച്ച് ഫേസ്ബുക്ക്, അമ്മമ്മമാർക്കൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു മാമിൻ്റെ കൊച്ചുമക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എത്ര ഭാഗ്യ പാട്ട് കേൾക്കാം, ഇതുപോലെ കഥകൾ കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് കഥകളൊക്കെ പറഞ്ഞും വായിച്ച് കേൾപ്പിക്കാറൊക്കെ? കുട്ടികൾക്ക് കഥ കേൾക്കാൻ തന്നെ താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ പ്രശ്നമാണ് അല്ലേ. ആ എനിക്ക് രണ്ട് പേരെ കുട്ടികളാണ്. മൂത്ത പേരക്കുട്ടിക്ക് ഇപ്പോൾ 12 വയസ്സാവുകയാണ്. അവനൊരു 3-4 കൊല്ലം മുമ്പ് വരെ കുറച്ചൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാമായണ മാസമായ ഞാൻ കർക്കിടകം 1-ാം തീയതി തുടങ്ങി അവന് കുറേശ്ശെ രാമായണം ആവർത്തിച്ച് പറയണം, എന്നാലേ അത് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുള്ളൂ. അതേപോലെ മഹാഭാരതം, ഇപ്പോൾ ഞങ്ങൾ യാത്ര പോകുമ്പോഴൊക്കെ ഇങ്ങനെ മഹാഭാരതം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവനും വലിയ താല്പര്യം കാണുന്നില്ല. അവൻ സ്വയം വായിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ വായിക്കുന്നതാണോ എന്ന് നോക്കിയപ്പോൾ ഇത്തരം ബുക്കുകളല്ല അധികം വായിക്കുന്നത്. ആ ചെറിയ ആൾക്കാണെങ്കിൽ കഥ എന്ന് കേട്ടാലും ഓടും, 7 വയസ്സാവണേ ഉള്ളൂ, കഥ വേണ്ട. ആ അതിന് പകരം അവർക്ക് കാർട്ടൂൺ ചാനലിൽ വരുന്നുണ്ട്, അത് കണ്ടാൽ മതി, അത്തരം കഥകൾ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ മാമിന് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് പാകപ്പിഴകളുണ്ട്, ഇതെല്ലാം ഇങ്ങനെ ഇത്തരം വായനകൾ നല്ല പുസ്തകങ്ങൾ വായിക്കാത്തത് കൊണ്ടും ഇത്തരം ഒരു നല്ലൊരു ഗൈഡ് ലൈൻ കിട്ടാത്തത് കൊണ്ടുമുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോഴത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നല്ല പുസ്തകങ്ങൾ എന്നുള്ളത് ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ചിരിക്കുക. നല്ല പുസ്തകങ്ങളൊക്കെ തന്നെയാണ് അവർ വായിക്കുന്നത്, അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് അധികം വായിക്കുന്നത്, നല്ല കാർട്ടൂൺ കഥകളും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഭാരതീയമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംസ്കാരം ഉൾക്കൊള്ളാൻ ഉള്ള വിഷയങ്ങൾ അത് വായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഇപ്പം കേരളം എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഭാരം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ പൂർവികരാരായിരുന്നു, എന്താണ് നമ്മുടെ സംസ്കാരം, നമ്മൾ എവിടെ നിന്നാണ് വളർന്നു വന്നത്, നമ്മുടെ വേരുകൾ എന്താണ്, നമ്മുടെ ചരിത്രം എന്താണ്, ഇത് അറിയാൻ ഇത് ഉൾക്കൊള്ളാനുള്ള പുസ്തകങ്ങൾ അവർ വായിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം എന്തെല്ലാം പഠിച്ചാലും എന്തെല്ലാം വിജയം കൈവരിച്ചാലും നമ്മുടെ രാജ്യത്തിൻ്റെ, പ്രധാനമായിട്ട് കേരളത്തിലുള്ളവർ കേരളത്തിൻ്റെ ചരിത്രം അറിയണം, ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയണം, എങ്കിൽ മാത്രമേ നമ്മൾ ഉള്ളുകൊണ്ട് ഒരു ഭാരതീയൻ ആവാ, ഉള്ളുകൊണ്ട് കേരളീയനാവാ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതിന് അത്തരം ഇത് എന്താ പറയുക ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വായന ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഏതൊരു മേഖലയിലും നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സാഹിത്യകാരി എന്നുള്ള നിലയിൽ എന്തെങ്കിലും വെല്ലുവിളികൾ മാഡത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എഴുതുന്ന സംഗതികൾ നമുക്ക് തലോണൻ്റെ അടിയിൽ വെക്കാനല്ലല്ലോ എഴുതുന്നത്. അതെ, തീർച്ചയായിട്ടും അത് പ്രസിദ്ധീകരിച്ച് കാണണം, ഗ്രന്ഥമായിട്ട് കാണണം, ആനുകാലികാലികങ്ങളിൽ വരണം, പിന്നെ ഗ്രന്ഥമായി കാണണം, പിന്നെ അത് ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ ഒന്ന് അംഗീകരിച്ച് കിട്ടാൻ. അപ്പോൾ നമ്മൾ ഇതാ, ഞാനിങ്ങനെ ഒരാളുണ്ട്, എൻ്റെ കഥ വായിക്കൂ, എൻ്റെ കഥ പ്രസിദ്ധീകരിക്കൂ, എന്നെ പരിപാടികൾക്ക് വിളിക്കൂ, എന്നെ അംഗീകരിക്കൂ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഒന്നാമത് സ്ത്രീ എന്നുള്ള ഒരു പരിമിതി ഉണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കാൻ ഒരു മെഷീനറി എല്ലാ എഴുത്തുകാർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആരും പുറത്ത് പറയില്ല, ഒരു മെഷീനറി ഉണ്ടാവും, നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷെ നമുക്കൊരു ഉപജാപക സംഘം ഉണ്ടാവണം, അവർ നമുക്ക് വേണ്ടി അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നു, അവരെവിടെയെങ്കിലും പോയിട്ട് നമ്മളെപ്പറ്റി സംസാരിക്കും, നമ്മുടെ പുസ്തകം ചർച്ച ചെയ്യിപ്പിക്കും, നമ്മളെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള
ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു മെഷീനറി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. സാധാരണ എഴുത്തുകാരികൾ ഒരുപാട് എന്താ പറയുക, പൊതുവെ നമ്മൾ ഈ സോഷ്യലി ഒരുപാട് ആക്റ്റീവായിട്ട് പോകാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. മാഡം എത്രത്തോളം സോഷ്യലി ആക്റ്റീവാണ്? ഞാൻ എന്ന് വെച്ചാൽ 18 വയസ്സിൽ ഞാനിവിടെ YWCA മെമ്പർഷിപ്പ് എടുത്ത, ഇവിടെ എൻ്റെ കല്യാണം അപ്പം തന്നെ കഴിഞ്ഞിരുന്നു. അങ്ങനെ YWCA ആയിട്ട് ഞാൻ ബന്ധപ്പെട്ട് ചില സോഷ്യൽ ആക്ടിവിറ്റീസ് വളരെ ചെറിയ രീതിയിൽ, ആ പ്രായത്തിലൊക്കെ അത്ര തന്നെയല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് എനിക്ക് എഴുത്തൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് അത്തരം എന്താ പറയുക YWCA അല്ലെങ്കിൽ എറണാകുളം വിമൻസ് ക്ലബ് എന്നൊക്കെ ഉള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ എൻ്റെ എഴുത്തിൻ്റെ ലോകത്തേക്കായി. അപ്പോഴും എനിക്കൊരു ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു ഒരു എന്താ പറയുക അത്തരം പ്രവർത്തനങ്ങളിൽ എനിക്ക് താല്പര്യം തോന്നിയിരുന്നില്ല. അപ്പോൾ പലരും പല എഴുത്തുകാരും പല പൊതു പ്രശ്നങ്ങളിൽ ഇടപെട്ട് അന്നും മുൻപോട്ട് വന്നിരുന്നു, പലതിനും എന്താ പറയുക ധർണയ്ക്കും സമരത്തിനും അങ്ങനെ വല്ലാണ്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്ത്, അപ്പോഴൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് അങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുതരം അരാജകത്വം ആണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, പൊതുവെ കേരളത്തിലും അതെ ഇന്ത്യ മുഴുവനും അതെ. എന്നുവെച്ചാൽ അങ്ങനെ എന്താ പറയുക ലോകത്തിൻ്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട ചില സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എനിക്കിപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പൊതുവേദികളിൽ ഞാൻ പ്രതികരിക്കാറുണ്ട്, അത്ര തന്നെ. പൊതുവെ പുരുഷന്മാരെ എഴുതുമ്പോഴേ അവർക്ക് മനസ്സ് തുറന്ന് അവരുടെ ഉള്ളിലുള്ള വികാരങ്ങൾ മുഴുവനും എഴുത്തിലൂടെ പുറത്ത് കാണിക്കാൻ പറ്റാറുണ്ട്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് സാഹിത്യകാരികളുണ്ട്, ഒരുപാട് അല്ലെങ്കിൽ പോലും ചിലരുണ്ട് അത്തരത്തിൽ അവർ തുറന്ന് അവരുടെ മനസ്സിൽ എന്താണ് പുറം ലോകം അറിയരുത് എന്നുള്ള അങ്ങനത്തെ രഹസ്യമായി വെക്കുന്ന കാര്യങ്ങൾ പോലും പരസ്യമായി എഴുതുന്ന എഴുതിയിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ മാഡത്തിന് തോന്നുന്നത് സ്ത്രീകൾ എഴുതുമ്പോൾ അവർക്ക് കുറേ അത്തരത്തിലുള്ള ഒരു അവരെ പിടിച്ചു നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടോ, അതോ അവർക്കും ഈ പുരുഷന്മാരെ പോലെ തന്നെ ഫ്രീ ആയിട്ട് എഴുതാമോ, സമൂഹം നമ്മളെ എങ്ങനെയാണ് അത്തരത്തിൽ എഴുതിയാൽ എങ്ങനെ കാണും എന്നുള്ള അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത്തരം പേടിയൊന്നും എനിക്കില്ല. അപ്പം ആദ്യകാലത്തൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം സമൂഹം അങ്ങനെ നമ്മളിപ്പോൾ എഴുതുന്ന ആ എഴുത്തിലൂടെ മാത്രം നോക്കുന്ന ഒരു സമൂഹമല്ല ഇപ്പോൾ ഉള്ളത്. പണ്ടത്തെ സമൂഹം അങ്ങനെയായിരുന്നു, എന്താ എഴുതുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ അനുഭവമാണെന്നോ നമ്മളെ ആ നമ്മുടെ എഴുത്തിൽ കൂടി വീക്ഷിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയല്ല, എഴുത്ത് വേറെ, എഴുത്തുകാരി വേറെ, എഴുത്ത് വേറെ, എഴുത്തുകാരൻ വേറെ എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമുള്ളൊരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ എങ്കിലും ഞാൻ പൊതുവേ എഴുതുമ്പോൾ ഇപ്പം എൻ്റെ കുടുംബമോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടവർ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം എഴുതണം അല്ലെങ്കിൽ അത്തരം ഒരു കഥ എഴുതണം എന്ന് എനിക്ക് ഒരിക്കലും തോന്നാറില്ല. അങ്ങനെ ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു സാഹിത്യ പ്രവർത്തനം എനിക്ക് താല്പര്യമില്ല, വ്യക്തിപരമായിട്ട് ഞാൻ പറയാം. ഒരുപാട് വായിക്കുന്ന വ്യക്തി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, കാരണം നമ്മൾ എഴുതണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വായിച്ചാൽ മാത്രമേ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുള്ളൂ, എന്നാലും മാത്രം നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇഷ്ടമുള്ള സാഹിത്യകാരനോ കാര്യമോ ആരാണ്? ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ ഈ ഈ യുഗത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറഞ്ഞത് MT വാസുദേവൻ നായർ, മാധവിക്കുട്ടി, സി രാധാകൃഷ്ണൻ, സേതു, ബാലാമണിയമ്മയുടെ കവിതകൾ ഒക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പം ഫിക്ഷൻ വർക്ക് കുറവാണ്, ഈ കൊല്ലം ഇപ്പോൾ ഒരു 3 ചെറുകഥയെ എഴുതിയിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിപ്പോൾ ലക്ഷ്യമാക്കുന്നത് പുതിയ തലമുറയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചില എഴുത്താണ് എഴുതുന്നത്. അതിന് പ്രധാന കാരണം ഐതിഹ്യമാലയ്ക്ക് ലഭിച്ച ഒരു വൻ സ്വീകരണം, അതെനിക്കൊരു വലിയ ഇൻസ്പിറേഷനായി. അപ്പോൾ ഞാൻ പല സ്കൂളുകളിലും കോളേജിലൊക്കെ ഓരോ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ കുട്ടികൾ വന്ന് ഇങ്ങനെ സ്വാംജിയും വളരെ അവർ പറയും ഞങ്ങൾക്ക് വളരെ സന്തോഷമായി, ഇത്രയും കാലം അവർക്ക് അപ്രാപ്യമായിട്ടിരുന്ന എന്ന് വെച്ചാൽ മലയാളം അറിയണവർക്ക് പോലും ഐതിഹ്യമാലയുടെ ആ ഒരു പ്രത്യേക ഭാഷയുണ്ട്, അത് വായിച്ച് ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ അവർ പറയണത് ഇംഗ്ലീഷിൽ എഴുതി, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അവർക്കത് ആ പുസ്തകം വായിക്കാനും കേരളത്തെപ്പറ്റി കൂടുതൽ അറിയാനും കേരളത്തിൻ്റെ ആ ഒരു പുരാണ പൗരാണികമായിട്ടുള്ള ആ ഒരു ചരിത്രം. അപ്പം ഞാൻ വിളിച്ചു എന്നാൽ കൂടുതൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. മലയാളം അറിയണവർ പോലും ഇപ്പം ഇംഗ്ലീഷിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതെ അതെ. ആ അപ്പം ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഒരു വലിയ അപരാധമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചപ്പോൾ നമ്മുടെ പുരാണങ്ങളെ അധികരിച്ചിട്ട് ഒരു എൻസൈക്ലോപ്പീഡിയ ഇംഗ്ലീഷിൽ അത് എഴുതി തീർന്നു. അതിപ്പോൾ അച്ചടിയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം, പിന്നെ നമ്മളുടെ പൂർവികരുടെ ചരിത്രം, നമുക്ക് എന്തുകൊണ്ട് ഈ പഴയ വേദങ്ങളും അല്ലെങ്കിൽ പുരാണങ്ങളൊക്കെ നമ്മൾക്ക് എത്തിച്ച് തന്ന കുറേ പേരുണ്ട്. അതെ അതെ. അവരുടെ സുഭാഷിതങ്ങളിലൂടെ, അവരുടെ
കവിതകളിലൂടെ പല പുരാണ കഥനങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ നമുക്ക് എത്തിച്ചു തന്നു. പിന്നെ ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യ നവോത്ഥാനം സൃഷ്ടിച്ച കുറേ പേരുണ്ട്. അങ്ങനെ കുറേ പേരുടെ ഒരു 100-200 ഈ നവോത്ഥാന നായകരുടെ, സ്ത്രീകളും പുരുഷന്മാരും അടക്കം സൂഫി കവികളുണ്ട്. അതിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പരുമല തിരുമേനിയുണ്ട്, നമ്മുടെ ചാവറ കുര്യാക്കോസ് അച്ഛനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുടെ, ഗുരുനാനക്ക്, അങ്ങനെ ഒരുപാട് പേരുടെ ചെറിയ ചെറിയ ബയോഗ്രഫീസ് ചേർത്തിട്ട് ഞാനൊരു ഗ്രന്ഥം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും യുവതലമുറയ്ക്ക് വളരെ ഉപകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതങ്ങോട്ട് വായിച്ച് ഉൾക്കൊണ്ടാൽ കുറച്ചും കൂടെ നമ്മുടെ പൂർവികത്തെ തിരിച്ചറിയാനും നമ്മുടെ പൈതൃകത്തെ തിരിച്ചറിയാനും വേരുകളിലേക്ക് ആഴ്ന്നു പോകാനും ലക്ക് തെറ്റിയ പോക്കിനൊരു ഒരു കടിഞ്ഞാണിടാനും സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിൽ എല്ലാവരും സപ്പോർട്ട്, ഹസ്ബൻഡ് ആണ്, അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്, മറ്റുള്ളവർ മക്കളൊക്കെ ഉണ്ടല്ലോ, ഇവരെത്രത്തോളം സപ്പോർട്ട്? കാരണം നമുക്ക് മെന്റലി ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിരിക്കണം എനിക്ക് തോന്നിയ കാര്യമാണ്, ഞാൻ എഴുത്തുകാരിയല്ല എന്നാൽ പോലും ഞാൻ ഊഹിക്കുകയാണ്, അങ്ങനെ ആയിരിക്കണം നമുക്ക്, ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. അപ്പൊ ഒരുപാട് സപ്പോർട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രത്തോളം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അവർക്ക് ഞാൻ എഴുതണമൊക്കെ വളരെ സന്തോഷം തന്നെയാണ്. പക്ഷെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ അവർക്ക് അവരെന്തെങ്കിലും ഒരു ആവശ്യം വന്നു, അവര് വിളിക്കും. അതിന് സംശയം ഒന്നുമില്ല. അതിപ്പോ ഭർത്താവായാലും മക്കളായാലും കുട്ടികളായാലും വിളിക്കും. അപ്പൊ എങ്ങനെയാ ഇത് ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്ന് എഴുതും? പിന്നെ വന്ന് എഴുതും. ശരി. അപ്പൊ ആ ടച്ച് അത് കുഴപ്പമില്ലല്ലോ, നമ്മുടെ കുറച്ച്. അല്ല, ഞാൻ ഈ ഇപ്പൊ ഐതിഹ്യമാല എഴുതാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ആ ലോകത്താണ്, ഞാനിതൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഡെയിലി റുട്ടീൻ ചെയ്യണോ, ഞാൻ ചിലപ്പോൾ പാചകം ചെയ്യണോ, കല്യാണത്തിന് പോവും, മരിച്ച ദിക്കിൽ പോവും, ഇതൊക്കെ പോവും. പക്ഷെ എൻ്റെ മനസ്സിൽ അപ്പോഴും ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഐതിഹ്യമാല ഇപ്പൊ പറഞ്ഞു, കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട്. കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തല്ലോ ചെയ്തത്, ലോകം എങ്ങനെയായിരുന്നു ഇതിനുള്ള, അവർ ലോകം എങ്ങനെ സ്വീകരിച്ചു, എങ്ങനെ എന്തായിരുന്നു മറ്റുള്ളവരുടെ റെസ്പോൺസ്? ഞാൻ എന്താ പറയുക, പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്ര ഒരു നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുള്ളത്. അത്ര നല്ല ഇതാണ്, ഏറ്റവും അധികം വിൽക്കപ്പെട്ട, കഴിഞ്ഞ 2-3 കൊല്ലം ഒരുപാട് വിറ്റുപോയി ഈ പുസ്തകം എന്ന പ്രസാധകർ എന്നോട് പറഞ്ഞു. ഇപ്പം അതിൻ്റെ 4-ാമത്തെ എഡിഷൻ വരികയാണ്. ഒരുപാട് പേര് ഇവിടുന്ന് ഇന്ത്യക്ക് വെളിയിലും ഒക്കെ മേടിച്ച് കൊണ്ടുപോയിട്ട് എനിക്ക് മെയിലും ഫോണും ഒക്കെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം, വളരെ സന്തോഷം. എനിക്ക് ഈ ഒരു എന്താ പറയുക, ഈ ലെജൻഡറി വർക്ക് എന്ന് തന്നെ പറയാം. ഐതിഹ്യമാല ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ പറ്റിയല്ലോ, അതെനിക്ക് ഒരു വലിയ ഒരു സന്തോഷമാണ്. അത് ഈശ്വരൻ്റെ അനുഗ്രഹവും പിന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ആത്മാവ് പോലും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാം. ശരിയായിരിക്കും. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് വായിച്ചതിന് ശേഷം ഇതുപോലെ വീണ്ടും വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട്, ഇതുപോലെ ഒരുപാട് ഇത്തരം ബുക്കുകൾ തർജ്ജമ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ടോ? ഒരുപാട് വർക്ക് വന്നു. പക്ഷേ ഇതപ്പോൾ എൻ്റെ സ്വന്തം വർക്ക്, എൻ്റെ ഫിക്ഷൻ വർക്കിനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ അത് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റിയില്ല, വിഷമമുണ്ട്. വരണ വർക്കുകളൊക്കെ നമുക്ക് അങ്ങനെ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് എന്ത് വർക്ക് വന്നാലും എടുക്കുക എന്നുള്ളതാണ് കടമ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അതെൻ്റെ ഫിക്ഷൻ വർക്കിനെ ബാധിക്കില്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് പലതും ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇപ്പോഴത്തെ ജനറേഷന് പൊതുവെ ഇപ്പം മാം പറയുകയും ചെയ്തു, മലയാളത്തിൽ വായിക്കാനുള്ള അവർക്ക് ഇംഗ്ലീഷിൽ വായിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്ന്. മലയാളം നമ്മുടെ ജനറേഷൻ മറന്നു തുടങ്ങിയോ, അതോ കൂടുതൽ ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അപ്പം മലയാളത്തിനോടുള്ള താല്പര്യം കുറയുന്നതും മലയാളം വായിക്കാൻ കുട്ടികൾ താല്പര്യം കുറയ്ക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? താല്പര്യം കുറയുന്നത് കൊണ്ട് തന്നെയാണോ? ഇത് മലയാളത്തിനോടുള്ള ഇഷ്ടവും ഇഷ്ടക്കേടും അല്ല പ്രശ്നം. ഒന്നാമത്തെ കാര്യം, മലയാളം മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്, എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും അസലായിട്ട് കൈകാര്യം ചെയ്യാനറിയാം. പക്ഷെ ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് മലയാളം പുസ്തകം വായിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പം ഐതിഹ്യമാല ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്താലും വീണ്ടും വായിക്കാൻ എനിക്കിഷ്ടം മലയാളത്തിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ പുസ്തകമാണ്. അതാണ് അതിൻ്റെ ബേസിക് റീസൺ, അതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കണം. അപ്പോൾ അവർക്ക് ഒരു കാര്യം വായിച്ച് ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അവർ പഠിച്ച മീഡിയത്തിൽ വായിക്കണം. അതെ അതെ, ശരി. പഠിച്ച മീഡിയം, അവർക്ക് മലയാളം അറിയുമെങ്കിലും പക്ഷെ മലയാളം മാത്രം പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമോ? ഇംഗ്ലീഷ് വേണം, ഹിന്ദി വേണം, ലോകത്തിന്റെ ഒപ്പം നിൽക്കണ്ടേ? അതെ, അപ്പൊ അത് വേണം. എങ്ങനെയാ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ഈ കലാവാസന? മാം ഇപ്പം സകലകലാവല്ലവാന്ന് വേണമെങ്കിൽ പറയാം, കാരണം നൃത്തവും പാട്ടും സാഹിത്യം ഒക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു വാസന മക്കൾക്ക് കൈമാറി കിട്ടിയിട്ടുണ്ടോ? പാട്ട്, രണ്ടു മക്കൾക്കും പാട്ടൊക്കെ അറിയൊക്കെ ചെയ്യാം. ഡാൻസും മോശമൊന്നുമില്ല, പക്ഷെ അവർക്ക് അതിനുള്ള ഒരു താല്പര്യം ഇല്ല എന്നുള്ളതാണ്. പിന്നെ പേരക്കുട്ടി, ഒരു കുട്ടി പാട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പാടും. പക്ഷെ പൊതുവേദിയിൽ പാടാൻ പറഞ്ഞാൽ പാടില്ല. പക്ഷെ അവൻ അസലായിട്ട് ചിത്രം വരയ്ക്കും. രണ്ടാമത്തെ പേരക്കുട്ടി അസലായിട്ട് വരയ്ക്കും. പക്ഷെ എല്ലാവർക്കും പുറത്തേക്ക് പൊതുവേദിയിലേക്ക്
ഇറങ്ങി വരാനൊരു സങ്കോചമുണ്ട്. അപ്പൊ അതിന് മുത്തശ്ശിയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മതി, കുട്ടികളും മുന്നോട്ട് വരട്ടെ ലോകത്തിന്റെ മുമ്പിലേക്ക്. സപ്പോർട്ട് ഞാൻ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവര് പിന്നെ പിന്നാക്കം വരും. അപ്പൊ എന്തായാലും കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു സാഹിത്യത്തെ കുറിച്ചും ഒക്കെ. ചുരുങ്ങിയ സമയം കൊണ്ട് കുറെയൊക്കെ അറിയാൻ പറ്റി. അപ്പം ഈ നമ്മുടെ ഹിസ്റ്ററിയെ കുറിച്ചും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ കൂടുതൽ ഇന്നത്തെ ജനറേഷൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് മാം ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച്.